ആരാണ് മോഡി? നിഷേധിക്കാൻ പറ്റുമോ? ആരാണ് മോഡി സൃഷ്ടിച്ചത്? 2002 ഗുജറാത്ത് ജനോസൈഡിനെ കുറിച്ച് കൃത്യമായി 2004 നിങ്ങൾ അന്വേഷിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നില്ലേ? കോൺഗ്രസിന്റെ അന്നത്തെ ഹോം മിനിസ്റ്റർ ചിദംബരം പറഞ്ഞ എന്താ, ഇദ്ദേഹത്തെ പൂട്ടണം. പക്ഷെ ഗുജറാത്ത് ലോബി അഹമ്മദ് പട്ടേൽ പറഞ്ഞു, ഏയ് അദ്ദേഹത്തെ പിടിക്കാൻ പാടില്ല. ആ ഒരു സമീപനമല്ലേ നിങ്ങളുടെ നാശത്തിലേക്ക് എത്തിയത്? 2014 കഴിഞ്ഞ് 8 വർഷം പിന്നിടുമ്പം നിങ്ങൾ അന്ന് സ്വീകരിച്ച സോഫ്റ്റ് ലൈൻ, ആ സോഫ്റ്റ് ലൈന്റെ പരിണിത ഫലമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ, ആ മോൺസ്റ്റർ ഇന്ന് നിങ്ങളെയും വിഴുങ്ങി, രാജ്യത്തെയും വിഴുങ്ങി, ജനാധിപത്യവും കശാപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചത്. അതുകൊണ്ട് കോൺഗ്രസ് സൃഷ്ടിച്ച മോൺസ്റ്ററാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നതിൽ യാതൊരു മടിയും എനിക്കിവിടെ ഇല്ല എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വർഗീയ കലാപങ്ങളോട് നിങ്ങളുടെ സമീപനം എന്താ? 2003 മാറാട് കലാപം, ആ കലാപത്തെക്കുറിച്ച് പിന്നീട് അധികാരത്തിൽ വന്ന VSന്റെ കാലത്ത് കോടിയേരി പറഞ്ഞ് ശുപാർശ ചെയ്തു, ആഭ്യന്തരം എന്താ, CBI എൻക്വയറി വേണം. എന്ത് സബോട്ടേജ് ചെയ്തത്? എന്തുകൊണ്ട് നിങ്ങൾ മാറാട് കേസ് അന്വേഷണം സബോട്ടേജ് ചെയ്തു? ഉത്തരം, നിങ്ങൾക്ക് ഭയമുണ്ട്. അത് കൃത്യം അന്വേഷിച്ചു പോയാൽ നിങ്ങളുടെ പലരും കുടുങ്ങുമെന്ന ബോധ്യമാണ് ആ നിലയിലേക്ക് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. ഇത് മാത്രമാണോ? എന്താ ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥിതി? നെഹ്റു, ഇന്ദിര, രാജീവ്, സോണിയ, രാഹുൽ, കോൺഗ്രസിന്റെ ഒരു പരിണാമമുണ്ട്. ഡാർവിൻ തിയറിയൊക്കെ പഠിക്കുന്ന പോലെ കോൺഗ്രസിന്റെ പരിണാമം സോഷ്യലിസ്റ്റ് നിന്ന് കമ്മ്യൂണിസ്റ്റിലേക്കുള്ള പരിണാമം. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ റെഫർ ചെയ്യാൻ ഒരു ബിബ്ലിയോഗ്രഫി പോലെ ഒരു ബുക്ക് പറയാം, ക്ലെയിമിംഗ് സിറ്റിസൺഷിപ്പ് ആൻഡ് നേഷൻ, ഐശ്വര്യ പണ്ഡിറ്റ്, അദ്ദേഹം എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിനകത്ത് പറയുന്നു, കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ കോൺഗ്രസിനകത്ത് മുസ്ലിം വിരുദ്ധത ഉണ്ടായിരുന്നു. ലീഗുകാരെ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ, കൂടെ നിൽക്കുന്ന ആരെ വിശ്വസിക്കണ്ട, ഏത് സമയത്തും കൊത്തും. ഈ കേരളത്തിനകത്ത് പോലും നിങ്ങൾ ആലോചിക്കണം, ഇവിടെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? കോൺഗ്രസ് സെക്യുലറിസം ഉപേക്ഷിച്ചില്ലേ? സെക്യുലറിസം ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും വർഗീയത, സോഫ്റ്റ് ഹിന്ദുത്വ, കമൽനാഥിന്റെ മകൻ നെറ്റിക്ക് ഭസ്മം വാരിത്തേക്കുക, ഹിന്ദു കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ നെറ്റിയിൽ വാരിത്തേക്കും, മുസ്ലിം കേന്ദ്രങ്ങളിലെത്തുമ്പോൾ മാറ്റും, ഇതല്ലേ സ്ഥിതി? ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്കാ, അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്കുള്ള യാത്രയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗം. ഇതാണോ കോൺഗ്രസ് ജനം പ്രതീക്ഷിക്കുന്നത്? കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി നിന്നും ജനം പ്രതീക്ഷിക്കുന്നതല്ല. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ജനം പ്രതീക്ഷിക്കുന്നത് പ്യൂർ സെക്യുലറിസം ആണ്. ആ പ്യൂർ സെക്യുലറിസം ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ? കമ്മ്യൂണിസത്തിന് ബദലായി ഇതാ ഞങ്ങൾ സെക്യുലറിസത്തിന്റെ പക്ഷത്താണ്, കരുത്തുണ്ട് കോൺഗ്രസിന്? കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. നെഹ്റുവിൽ നിന്നും രാഹുൽ ഗാന്ധിയിലേക്ക് കോൺഗ്രസ് എത്തിയപ്പം ത്രിവർണത്തിന് പകരം കാക്കി പാർട്ടിയായി കോൺഗ്രസ് മാറി, കാക്കി പതാകവാഹകന്മാരായി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി മാറി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കണം, കേരളം ഇടതുപക്ഷമല്ല ഭരിക്കുന്നെങ്കിൽ എനിക്ക് സ്ഥിതി. രണ്ട് വർഗീയ സംഘടനകൾ SDPI നിങ്ങളുടെ ഒക്കെ ചങ്ങയ്യ. ആ SDPI എന്ന് പറയുന്ന RSS ഒരാളെ കൊന്നപ്പോ ആലപ്പുഴയിൽ ഷാനിനെ കൊന്നപ്പം മണിക്കൂറുകൾ കൊണ്ട് അഡ്വക്കേറ്റ് രഞ്ജിത്ത് കൊല്ലപ്പെടുന്നു, സുബൈർ കൊല്ലപ്പെടുമ്പം മണിക്കൂറുകൾ കൊണ്ട് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നു. കേരളം ഇടതുപക്ഷമല്ല ഭരിക്കുന്നെങ്കിൽ എന്താകും ചിത്രം? ഇടതുപക്ഷമല്ല കേരളം ഭരിക്കുന്നെങ്കിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, വർഗീയവാദികൾ പരസ്പരം വാളെടുത്തു വെട്ടും, മതന്യൂനപക്ഷങ്ങളും മതഭൂരിപക്ഷവും പരസ്പരം വാളെടുത്തു വെട്ടും. ഇവിടെ മാറാടുകൾ ഉണ്ടാകും, ഇവിടെ പൂന്തുറകൾ ഉണ്ടാകും. എന്തുകൊണ്ട് പൂന്തുറകൾ ഉണ്ടായില്ല? എന്തുകൊണ്ട് മാറാടുകൾ ഉണ്ടായില്ല? ഇവിടെ നെഞ്ചുവക്കോടെ കരുത്തോടെ നയിക്കാൻ ഒരിടതുപക്ഷവും അതിന് നേതൃത്വം കൊടുക്കാൻ ഒരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരും ഉണ്ട്. അതുകൊണ്ടാ കുറ്റപത്രം കൊടുത്തു. ഇന്നലത്തെ പത്രം പറയുന്നു, ശ്രീനിവാസൻ മർഡറിൽ കൃത്യമായി കുറ്റപത്രം കൊടുത്തു. അതുപോലെ എല്ലാ കേസിനകത്തും കുറ്റപത്രം കൊടുക്കും. പിന്നെ UDFന്റെ കാലം ഇങ്ങനെ ഫിക്സേഷനാ, മാച്ച് ഫിക്സിംഗ് കണ്ടു ഞങ്ങൾ ക്രിക്കറ്റിനകത്തെ മാച്ച് ഫിക്സിംഗ് കൃത്യമായി ഫിക്സ് ചെയ്ത് വരും ഇന്ന് ഇന്നാളാക്കണം. അതുപോലെയല്ലേ തിരുവഞ്ചൂരിന്റെ കാലം, ചെന്നിത്തലയുടെ കാലം ഫിക്സേഷൻ ആയിരുന്നില്ലേ? പ്രതികളെ ഫിക്സ് ചെയ്യും ഇന്നയാൾ പ്രതി, തെളിവുകൾ ഉണ്ടായിക്കൊള്ളുന്നു. പ്രതികളെ ഫിക്സ് ചെയ്ത് വന്ന് അറസ്റ്റ് ചെയ്ത കാലമായിരുന്നു മുമ്പെങ്കിൽ വ്യത്യസ്തമാണ്. ഞങ്ങൾ പോലീസിന് അൺടൈഡാണ് അവരുടെ കൈകൾ, ബന്ധസ്ഥരല്ല, വിട്ടുകൊടുത്തിരിക്കുക. പ്രതികൾ അന്വേഷിച്ച് കണ്ടെത്തണം. പ്രതി ഏത് കൊമ്പനായാലും അന്വേഷിക്കണം, പിടിക്കണം. നിങ്ങളുടെ കാലം പോലെ പ്രതികളെ ഫിക്സ് ചെയ്ത് വരുന്ന കാലമല്ല ഈ കാലം. ഈ കാലം കൃത്യമായി പ്രതി ആരാണോ ആ പ്രതിയെ പിടിക്കണം എന്ന സന്ദേശം കൊടുക്കുന്ന സർക്കാരാണ് ഈ സർക്കാർ. അത് മാത്രമാണോ? നിങ്ങളുടെ കാലത്ത് ഇവിടെ ഇപ്പൊ സമരം നടക്കുന്നുണ്ട്, എന്താ അടിയുണ്ടോ ആർക്കെങ്കിലും? ഈ നിലയിലിരിക്കുന്ന ഞങ്ങളൊക്കെ ഒരുപാട് തല്ലുണ്ടവരാ. നിങ്ങളുടെ പ്രതിഷേധത്തിന് ഞങ്ങൾ കണ്ടല്ലോ, ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പ്രതിഷേധ സമരങ്ങൾ ആഹ്വാനം ചെയ്യില്ലേ നിങ്ങൾ? ആ പ്രതിഷേധ സമരങ്ങളുടെ പോലീസിന്റെ സമീപനം എന്താ?
പ്രതിഷേധ സമരങ്ങള് ഷോക്ക് ബാറ്റൺ കൊണ്ട് നേരിട്ട കാലമുണ്ടായിരുന്നു കേരളത്തിൽ. പ്രതിഷേധ സമരങ്ങൾക്ക് നേരെ ഗ്രനേഡ് എറിഞ്ഞ കാലമുണ്ടായിരുന്നു കേരളത്തിൽ. പ്രതിഷേധ സമരങ്ങൾക്ക് നേരെ വെടിവെച്ച കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ഇപ്പൊ അതുണ്ടോ? പ്രതിഷേധ സമരങ്ങള് വെടിവെക്കുന്നുണ്ടോ? പ്രതിഷേധ സമരങ്ങൾക്ക് നേരെ ഷോക്ക് ബാറ്റൺ പ്രയോഗിക്കുന്നുണ്ടോ? പ്രതിഷേധ സമരങ്ങൾക്ക് നേരെ ടിയർ ഗ്യാസ് പൊട്ടിക്കുന്നുണ്ടോ? ഇന്നാർക്കും സമരം എന്ന റൈറ്റ് ആണ്, റൈറ്റ് ടു പ്രൊട്ടസ്റ്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അവകാശ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന അവകാശം പാലിക്കണമെന്ന പക്ഷ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ വയനാട്ടിനെ കുറിച്ച് വിലപിച്ചു ചേർ? ആദിവാസി ജോഗിയെ വെടിവെച്ചതാരാ? ആദിവാസികളെ വെടിവെച്ച് കൊന്നവരല്ലേ നിങ്ങൾ? കൂത്തുപറമ്പിൽ ഞങ്ങൾ അഞ്ച് കൂടപ്പുറപ്പുകളെ വെടിവെച്ച് കൊന്നവരല്ലേ നിങ്ങൾ? കേരളത്തിനകത്ത് ജനാധിപത്യ സമരങ്ങള് അടിച്ചമർത്തി മുന്നോട്ട് പോയ കാലമുണ്ടായിരുന്നു. മറിച്ച് ഈ ജനാധിപത്യ കേരളത്തിൽ ആർക്കും സമരം ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ഡിമാൻഡ് എതിർക്കുന്നവരോട്, കേരളത്തിലെ പോലീസിന്റെ ആത്മവീര്യം തകർത്ത് കേരളം രാജസ്ഥാൻ പോലെ ഉത്തർപ്രദേശ് പോലെ ആക്കാമെന്നാണ് വ്യാമോഹിക്കുന്നത്. നടക്കില്ല. പോലീസിനെ വിമർശിക്കാം, പോലീസിന്റെ വിഷയങ്ങളിൽ തിരുത്താൻ ഗവൺമെന്റ് തയ്യാറുമാണ്. പകരം പോലീസിന്റെ ആത്മവീര്യം തകർത്ത് കേരളത്തെ കലാഭൂമിയാക്കി മാറ്റാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിൽ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകും. സധൈര്യം ഇടതുപക്ഷ സർക്കാർ സധൈര്യം മുന്നോട്ട് പോകും എന്ന് മാത്രമല്ല, ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നടക്കുന്ന എല്ലാ നീക്കങ്ങളെയും നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാം എന്ന് മാത്രം പറഞ്ഞ് ഒരിക്കൽ കൂടി ഈ ഡിമാൻഡിനെ ശക്തമായി പിന്തുണച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.